ഹായ്, എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് വരുമാനത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മളെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ചിട്ട് ചില ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയോ, എത്ര വന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വരുമാനത്തെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം നമുക്ക് പറയാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ചർച്ച ചെയ്യാനുണ്ട്. വേറെ ഒന്നല്ല, യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ചെറിയ ഞാൻ വലിയ നമ്മളെ ഈ വലിയ യൂട്യൂബേഴ്സ് ഒന്നല്ല, എന്നാലും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പറയാം. കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുമാനത്തെ കുറിച്ചും പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഒന്ന് ക്ലിക്കാവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാൽ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് റീച്ച് ആവാം. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇപ്പോൾ സോങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സോങ് എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഓർത്തിണക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റും. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് യൂട്യൂബിൽ ക്ലിക്കാകാൻ പറ്റണമെന്നില്ല. നമ്മളിപ്പോൾ അടിപൊളി നല്ല സൂപ്പർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എങ്കിലും ഒരാളും കാണില്ല. നമ്മള് സൂപ്പർ വീഡിയോ നമ്മൾ പറയുന്നല്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിന് നമ്മൾ മാത്രം വിചാരിച്ച കാര്യമില്ല, യൂട്യൂബും കൂടി അതിന് വിചാരിക്കണം, എന്നാലേ ഇത് ക്ലിക്കാവും. ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ 1.5 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നോക്കുമ്പോ 1000ന് മുകളിൽ ആള് കണ്ടിട്ടില്ല, 1000ന് മേലെ ആള് കണ്ടില്ല ആ വീഡിയോസ്. കാരണം 1.5 ലക്ഷം, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അപ്പോൾ ഈ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെ പോയി, നമ്മൾ വീഡിയോ ഒന്നും കാണാണ്ട് എവിടെ പോയി നമ്മൾ ചിന്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, യൂട്യൂബും കൂടി കനിയണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് നിന്ന് റീച്ച് ആകാൻ പറ്റൂ. പിന്നെ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഇതാണ് നമ്മുടെ ഇഷ്ടമല്ല. അതോ ഒരു ഹായ് പറ, ഭയങ്കര ദേഷ്യക്കാരൻ കേട്ടോ. അതോ ഒരു ഹായ് പറ, പിന്നെ നമ്മുടെ മോള് ആത്തിരുന്നിട്ട് ടി വി കാണണം, കാർട്ടൂണിന്റെ മുമ്പിലിരുന്ന് മുമ്പിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെ നോക്കണ്ട, അവള് വരുവേയില്ല. ഒന്ന് വിളിച്ചോട്ടെ ഇപ്പൊ വരും, വിളിച്ച് വലിയ ഡിമാൻഡാ, വരും വീഡിയോ എടുക്കാൻ വരുത്തേയില്ല, ഭയങ്കര ഡിമാൻഡാ. കാർട്ടൂണിന്റെ മുമ്പിൽ ഇരുന്നാലും വരൂല, കാർട്ടൂണിന്റെ മുമ്പിൽ ഇരുന്നാലും പിന്നെ വരൂല, ഭയങ്കര ഡിമാൻഡാ. കേപ്പം വരുന്ന വയ്ക്കാം, വരുന്ന വരുത്ത് വയ്ക്കാം, വരുന്ന വയ്ക്കും. ഞാൻ ചോദിക്കുന്ന കുറെ ആള് ചായയൊക്കെ കുടിച്ചോ, ഒരു പാട്ട് ഒരു പാട്ട് പാടി കൊടുത്തോ, ഒരു മകൻ പ്രാർത്ഥനയല്ലേ, ലാസ്റ്റ് മാത്രം ഒച്ച വരണ്ടേ, വേറെ പാട്ടുള്ള വേറെ പിന്നെ ചെറിയ വീഡിയോസ് കാണാൻ വരാം, ഇനി വേറെ വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ വരുന്ന തരക്കായി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങൾ കാത്തു നിൽക്കുന്ന സംഭവം നമ്മുടെ യൂട്യൂബ് വരുമാനം. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഒരു രൂപ നമുക്ക് കിട്ടിയില്ല, അല്ലേ? ഒരു രൂപ കിട്ടിയില്ല, സത്യമുള്ള കാര്യമാണ്.
അപ്പോൾ കുറേ ആൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്രയും ലക്ഷം വ്യൂവേഴ്സ് കിട്ടി നമുക്ക്, എന്നിട്ട് ഇവർക്ക് ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കുറേ ആൾ ധാരണ. നമ്മളും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ നമുക്ക് ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരോ മറ്റുള്ളവരെ കാണുമ്പോ നമ്മൾ ചോദിച്ചു, ഓ ഇവർക്കല്ല വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും 1.5 ലക്ഷം അങ്ങനെയല്ല ഉള്ളവര് പലവരെ കാണുമ്പോ അങ്ങനെ വിചാരിച്ചു. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാല് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങിയിട്ടില്ല, വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും, വരും. പിന്നെ ഷോർട്സ് വീഡിയോസ് ഇട്ടേനെ കൊണ്ട് വലിയ വരുമാനം പ്രതീക്ഷിക്കണ്ട ആരും. അപ്പോ ഷോർട്ട് ഇട്ടേനെ കൊണ്ട് വരുമാനം കിട്ടണമെന്നില്ല, അതും ഷോർട്ട് ഇടുന്നുണ്ടെങ്കിൽ തന്നെ നല്ല കോടിക്കണക്കിന് അല്ലേ അങ്ങനെ ആൾക്കാര് കാണണം. ഒരു കാര്യം കൂടി പറയാം, അപ്പോ എല്ലാരും വിചാരിക്കുന്ന വെച്ചാൽ നമ്മള് ഈ എന്താ പറയാ യൂട്യൂബില് മാത്രം ഇതായി ജീവിക്കുന്നതാണ്, പണിക്കൊന്നും പോക്കില്ല, പിന്നെ യൂട്യൂബ് ഒന്നുമല്ല, ഞാൻ പക്കാ കൂലിപ്പണിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡ് എന്ന് വെച്ചാൽ പെയിൻറിങ് ആണ്. അപ്പോൾ ആ പെയിൻറിങ്ങിൻ്റെ പണിയും ചെയ്ത് വൈകുന്നേരം വന്നിട്ട് സമയം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ദിവസങ്ങളിൽ നമ്മൾ രാവിലെ പകുതി എടുത്തു വെച്ചിട്ട് വൈകുന്നേരം വേഗം വന്നിട്ട് അങ്ങനെ 5:30 മണി ബാക്കി പകുതി ചെയ്യും. പിന്നെ നന്നാ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇരുടായി പോകും. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. ഇതേമല്ല രാവിലെ നമ്മൾ പണിക്ക് പോകുന്നതിനെക്കാട്ടിയും മുമ്പ് പകുതി ഷൂട്ട് ചെയ്ത് നോക്കൂ, വൈകുന്നേരം വന്നിട്ട് പകുതി ഷൂട്ട് ചെയ്യൂ, എന്നിട്ട് ഒരു 7 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് ഒരു 7:30-8 മണി ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഷോർട്ട് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്താ പറയുക, ഇതിനായിട്ട് മെനക്കെട്ടിട്ട് പണി ഒഴിവാക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്യലില്ല എന്നില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര സമയം വീഡിയോ കണ്ടവരോട് ഒരുപാട് നന്ദി പറയുന്നു. ഇത് നമ്മൾ ഈ തമിഴ് കണ്ടിട്ട് പറ്റിക്കാൻ ചെയ്തതാണല്ലോ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാവും. എല്ലാം കിട്ടാലല്ലേ ആൾക്കാർ വീഡിയോസ് ഒക്കെ എടുത്ത് കാണും. ഇത് ചെറിയൊരു ട്രിക്കാണ് അല്ലേ? അപ്പൊ പറയുന്നില്ല. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാം.